Audio Jungle. ഇന്ത്യയിലെ തന്നെ വലിയൊരു ഉത്സവമാണ് ദീപാവലി. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദിവാലി. ഹിന്ദി തമിഴ് ഭാഷകളിൽ തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ മൺവിളക്ക് തെളിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദിവാലി എന്ന പേരിലും ദീപാവലിയെ ആഘോഷിച്ചു പോരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദീപാവലി ഇപ്പോൾ ഒരു ഉത്സവമായാണ് ആഘോഷിച്ചു പോരുന്നത്. ഇന്ത്യയിലെ ഈ വലിയ ഉത്സവത്തിൻ്റെ പേരിനു പിന്നിൽ ദീപം എന്നാൽ വിളക്ക് എന്നും ആവലി എന്നാൽ നിര എന്നുമാണ് അർത്ഥം വരുന്നത്. ഈ രണ്ട് പദങ്ങളും ചേർന്നാണ് ദീപാവലി എന്ന പദമുണ്ടായത്. ഇത് ലോപിച്ചാണ് ദിവാലി എന്ന പദവും കൂടെ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. ദീപാവലി എന്ന ഈ ആഘോഷത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ദീപാവലിയെ ആഘോഷിക്കുന്നത്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ പ്രതിനിധീകരിച്ചാണ് ദീപാവലി ചില സംസ്ഥാനങ്ങളിൽ ആഘോഷിച്ചു പോരുന്നത്. ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമായിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് ദീപാവലി ആഘോഷിച്ചു പോരുന്നത്. ശ്രീ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ദിവസമാണിത്. അന്ന് ദാരിദ്ര്യ ശമനത്തിനു വേണ്ടി ഭക്തർ മഹാലക്ഷ്മി ആരാധിക്കുന്നു. ധനലക്ഷ്മി പൂജയാണ് ഇതിന്റെ തുടക്കം. പാലാഴിയിൽ നിന്നും മഹാലക്ഷ്മി അവതരിച്ച ദിവസം എന്ന വിശ്വാസം കൂടെ ഇതിനുണ്ട്. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വളരെയധികം പ്രധാനമുള്ള ഒരു ദിവസം കൂടിയാണ്. ജൈനമത വിശ്വാസ പ്രകാരം മഹാവീരൻ നിർവാണം പ്രാപിച്ചതിനെ അനുസ്മരിച്ചും ദിവാലി ആഘോഷിക്കുന്നു. ദീപാവലി ആഘോഷം 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായും പ്രധാനമായും ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ധൻ തേരസ് അഥവാ ധനത്രയോദശി എന്നാണ് ആദ്യത്തെ ആഘോഷത്തിന്റെ പേര്. ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കമാണ് ധൻ തേരസ് അഥവാ ധനത്രയോദശി ദിവസം എന്നത്. അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്രയോദശി ദിവസമാണ് ഇത്. അന്നേ ദിവസം നമ്മുടെ വീടുകളിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വാതിലുകളിൽ രംഗോലി ഇട്ട് വയ്ക്കുന്നു. അതേ ദിവസം തന്നെ വൈകുന്നേരം 5 തിരിയിട്ട വിളക്ക് വെച്ച് ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നു. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയാണ് ധൻ തേരസ് അഥവാ ധനത്രയോദശി ദിവസത്തിന്റെ പ്രത്യേകത. ദീപാവലിയുടെ രണ്ടാമത്തെ ദിവസമാണ് നരക ചതുർത്ഥി എന്ന പ്രധാനപ്പെട്ട ദിവസം വരുന്നത്. ദീപാവലി ആഘോഷത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ നരക ചതുർത്ഥി എന്ന ദിവസം. അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ആണിത്. നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണനെയാണ് അന്നത്തെ ദിവസം ദീപാവലി ദിവസത്തിന്റെ രണ്ടാമത്തെ ദിവസം എല്ലാവരും പൂജിച്ചു വരുന്നത്. ദീപാവലി ആഘോഷത്തിന്റെ 3ാമത്തെ ദിവസം ലക്ഷ്മി പൂജയാണ്. ദീപാവലി ആഘോഷത്തിൽ അമാവാസി ദിവസത്തിലാണ് ലക്ഷ്മി പൂജ ഉള്ളത്. ഉത്തര ഭാരതത്തിലെ ദീപാവലി ആഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ലക്ഷ്മി പൂജ. അന്നേ ദിവസം ഗണപതി അഥവാ ലക്ഷ്മി ആദിപരാശക്തിയുടെ 3 രൂപങ്ങളായ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, കുബേരൻ എന്നിവരെയാണ് പ്രധാനമായും ലക്ഷ്മി പൂജയിൽ പൂജ ചെയ്തു വരുന്നത് ഭക്തർ. ദീപാവലിയുടെ 4ാമത്തെ ദിവസം ആഘോഷിക്കുന്ന ആഘോഷത്തിന്റെ പേരാണ് ബലിപ്രതിപദ എന്നാണ് ആഘോഷത്തിന്റെ പേര്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 1ാം ദിവസമാണ് ബലിപ്രതിപദ ആഘോഷിക്കുന്നത്. വാമനൻ കാൽപാദം തലയിൽ വെച്ച് സുതലത്തിലേക്ക് അയച്ച മഹാബലിയെ നാട് കാണാൻ വരുന്ന ദിവസമായിട്ടാണ് വിശ്വാസം. ആചാരങ്ങൾ സംസ്ഥാനങ്ങളിൽ പലതരത്തിലാണെങ്കിലും തേച്ചുകുളിയും പുതുവസ്ത്രം ധരിക്കലും പരസ്പരം സമ്മാനം കൊടുക്കലും ഒക്കെ ഈ ഒരു ആഘോഷത്തിന്റെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ രംഗോലി കെട്ടുകയും കോലം കൊണ്ട് മുറ്റം അലങ്കരിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ധാരാളം വിളക്കുകൾ കത്തിച്ചു വെക്കുന്നതും പതിവും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ദീപാവലി ആഘോഷത്തിന്റെ 5ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും ആഘോഷിക്കുന്ന ആഘോഷത്തിന്റെ പേരാണ് യമദ്വിതീയ അഥവാ ഭാതൃദ്വിതീയ. ഈ ആഘോഷം 5ാമത്തെ ദിവസമാണ് ആഘോഷിച്ചു പോരുന്നത്. ഇതോടുകൂടി ദീപാവലി ആഘോഷങ്ങൾ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 2ാം ദിവസമാണ് ഈ ആഘോഷം ആഘോഷിച്ചു പോരുന്നത്. മരണദേവനായ യമൻ സഹോദരി യമിയെ സന്ദർശിച്ചു എന്നതാണ് ഐതിഹ്യമായി വരുന്നത്. അതിനാൽ
ഈ ദിവസത്തെ യമദ്വിതീയ എന്നും വിളിക്കുന്നു. സഹോദരി സഹോദരന്മാർ ചേർന്ന് ചെയ്യുന്ന ആചാരങ്ങളാണ് ഈ ദിവസത്തിൻ്റെ ആഘോഷത്തിൻ്റെ പ്രത്യേകത എന്നാണ് അഞ്ചാമത്തെ ദിവസത്തിൽ പറയുന്നത്. യമദ്വിതീയ എന്നാണ് ഈ അഞ്ചാമത്തെ ദിവസത്തിൻ്റെ ആഘോഷത്തിൻ്റെ പേര്. ദീപാവലി ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. കേരളത്തിലൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിലായിട്ടാണ് ദീപാവലി ആഘോഷങ്ങൾ കൂടുതലായി വരുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്ന ആഘോഷത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ. അതുകൊണ്ട് തന്നെ ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഭഗവാൻ മഹാവിഷ്ണു നരകാസുരന് നാരായണാസ്ത്രം നൽകി ആ ആയുധം ഉള്ളെടുത്തോളം കാലം പത്നിസമേതനായ ശ്രീഹരിക്കല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാവില്ല എന്ന വരസിദ്ധി കൂടി അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. ശ്രീ മഹാവിഷ്ണുവിൽ നിന്നും ലഭിച്ച അസ്ത്രം, അതോടുകൂടി നരകാസുരന്റെ ഭാവം മാറുകയും ത്രിലോകത്തിനും ശല്യമായി തീരുകയും ചെയ്തു. അഹങ്കാരം മൂത്ത നരകാസുരൻ ഇന്ദ്രന്റെ വെൺകൊറ്റ കുടയും കിരീടവും അപഹരിച്ചു. ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ വൈരക്കമ്മലുകൾ സ്വന്തമാക്കുകയും ചെയ്തു. ദേവസ്ത്രീകളെ തടവറയിലിടുകയും ചെയ്തു. ദേവന്മാരെ ഉപദ്രവിക്കുകയും അടിഞ്ഞാടിയ നരകാസുരനെ വധിക്കാൻ അവസാന മഹാവിഷ്ണു തന്നെ മുന്നിട്ടിറങ്ങി എന്നാണ് പറയുന്നത്. പ്രാഗ്ജ്യോതിഷം എന്ന നഗരമായിരുന്നു നരകാസുരന്റെ രാജതലസ്ഥാനം. അസുരന്മാർക്കല്ലാതെ അവിടെ വേറെ ആർക്കും പ്രവേശിക്കാനുള്ള അനുവാദം നരകാസുരൻ കൊടുത്തിരുന്നുമില്ല. നരകാസുരന്റെ ക്രൂരതകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ദ്രൻ എന്തു ചെയ്യണമെന്നറിയാതെ മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ സങ്കടമൊക്കെ ഉണർത്തിച്ചു. ഇത് കേട്ട ഭഗവാൻ മഹാവിഷ്ണു തന്റെ ഭാര്യയായ മഹാലക്ഷ്മിയോടുകൂടി ഗരുഡന്റെ പുറത്തു കയറി പ്രാഗ്ജ്യോതിഷം എന്ന നരകാസുരന്റെ സ്ഥലത്തെത്തുകയും നരകാസുരനുമായി അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു. അദ്ദേഹം അർദ്ധരാത്രി കഴിയവാടെ നരകാസുരനെ വധിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം കഴിയവേ ഗംഗാതീർത്ഥത്തിലെത്തി അദ്ദേഹം ദേഹശുദ്ധി വരുത്തുകയും അന്ന് തന്നെ തുലാമാസത്തിലെ കറുത്തപക്ഷ ചതുർത്ഥിയായിരുന്ന ദിവസമായിരുന്നു. പിന്നീട് നരകനാൽ നിന്നും വീണ്ടെടുത്ത സ്ഥാനചിഹ്നങ്ങളും വൈരക്കമ്മലുകളും മഹാവിഷ്ണു ദേവേന്ദ്രനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. മഹാവിഷ്ണു നരകാസുരനെ വധിച്ച ആഹ്ലാദം പൂണ്ട ദേവന്മാർ ദീപങ്ങൾ കത്തിക്കുകയും കരഘോഷങ്ങൾ മുഴക്കുകയും മധുരം നൽകിയുമാണ് സന്തോഷങ്ങൾ പങ്കുവച്ചത്. ഇതിന്റെ സ്മരണയിലാണ് ഭൂമിയിൽ നന്മയും പ്രകാശവും തെളിയുന്ന ആഘോഷമായി ദീപാവലി മാറിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ബംഗാളിൽ പിതൃദിനമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ ഭൂമിയിലെത്തുന്ന പിതൃത്വക്കൾക്ക് വഴികാട്ടി നൽകാനായി വലിയ ദണ്ഡുകൾ ഉയർത്തിപ്പിടിച്ച് അതിനു മുകളിൽ ദീപം കത്തിച്ചു വെച്ചാണ് ഇവരുടെ ആഘോഷം. വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമ വർഷാരംഭ ദിനമായും ദീപാവലി ആഘോഷിച്ചു പോരുന്നുണ്ട്. ജൈനമത വിശ്വാസക്കാർക്കിടയിൽ മഹാവീരൻ നിർവാണം പ്രാപിച്ചതിന്റെ ദിനമായും ദീപാവലി ആഘോഷിച്ചു പോരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദുഷ്ടനിഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയും ദീപാവലി ആഘോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സീതാദേവിയോടുകൂടി ഭഗവാൻ അയോധ്യയിലേക്ക് മടങ്ങി. പത്നി സമേതനായി തിരിച്ചെത്തിയ മഹാരാജാവിനെ അതീവ സന്തോഷത്തോടുകൂടിയാണ് അയോധ്യവാസികൾ സ്വീകരിച്ചത്. ഇതിന്റെ ഓർമ്മ പുതുക്കൽ ആണ് ദീപാവലി എന്നും പല ആളുകളും വിശ്വസിച്ചു പോരുന്നു. ഐതിഹാസികപരമായും ആത്മീയപരമായും പല കഥകളും ദീപാവലിയെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. എന്നാൽ എല്ലാ ഐതിഹ്യങ്ങളിലെയും പൊരുൾ ഒരേ തത്വമെന്നതാണ് യാഥാർത്ഥ്യം. തിന്മയ്ക്കുമേൽ നന്മയുടെ പ്രകാശം പരത്തുന്നുവെന്ന ആ തത്വം, ആ പ്രകാശങ്ങളുടെ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയെ നമ്മളെല്ലാം ആഘോഷിച്ചു പോരുന്നു. ദീപാവലി ആഘോഷിക്കുന്നതിൻ്റെ പുറകിലുള്ള ഐതിഹ്യങ്ങൾ ചെറുതായെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.